ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ബനാന പെപ്പർടെയിൽസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഒരു അലിഗേറ്റർ ഫാമിലോട്ടാണ്. അലിഗേറ്റർ ഫാം വിസിറ്റ് ചെയ്യുക, എയർബോട്ടിൽ കയറുക എന്ന രണ്ട് എയിമും വെച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ അലിഗേറ്റർ ഫാമിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇത് ഫ്ലോറിഡ സിറ്റിയിലെ എവർഗ്ലേഡ്സ് അലിഗേറ്റർ ഫാമാണിത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്ത് ഉള്ളിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം, ഒരു അലിഗേറ്ററിൻ്റെ മോഡലിൽ ഒരു ബെഞ്ച് പോലെ ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അതിൻ്റെ മേളിലിരുത്തിയിട്ട് ഫോട്ടോ എടുക്കാനും പറ്റുന്ന രീതിക്കാണ് ആ ബെഞ്ച്. മുന്നോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് അലിഗേറ്ററിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. ഇതെല്ലാം അലിഗേറ്റർ കുഞ്ഞുങ്ങളാണ്. അത് അവരതിൽ നിന്ന് ആ പോണ്ടിലോ ലേക്കിലോട്ട് ഇട്ടിട്ടില്ല. അതിന് പകരം ഇത് കഴിഞ്ഞ് അവർ സെപ്പറേറ്റ് ചെയ്ത് സ്പെഷ്യൽ ടേക്ക് കെയർ കൊടുത്തിട്ടാണ്. അവർ ഇച്ചിരി കൂടെ വലുതായതിന് ശേഷമാണ് അവർ ഈ സ്മോൾ ഏരിയയിൽ നിന്ന് അവരെ പുറത്തോട്ട് വിടുന്നത്. അതുപോലെ തന്നെ ഈ ഫാമില് എക്സ്പേർട്സ് അലിഗേറ്ററിനെ ഹാൻഡിൽ ചെയ്യുന്ന പറ്റുന്ന എക്സ്പേർട്സ് ഉണ്ട്. അല്ല, ഒരാളെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ നടന്ന് നീങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുന്നത് ഒരു കുഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞ് ഈ അലിഗേറ്റർ ഫാമിലിനോട് ചേർന്ന് തന്നെ വേറെയും നമുക്ക് അനിമൽസിനെ കാണാൻ പറ്റും. ഇത് എമുവാണ്. എമുവിനൊപ്പം തന്നെ നമുക്ക് അരയിനത്തിനെയും കാണാൻ പറ്റും. രണ്ട് എമുവിനെയായിരുന്നു തോന്നുന്നു ഞങ്ങളൊന്ന് കണ്ടത്. അവിടുന്ന് വരുമ്പോഴത്തേക്കും ടോട്ടൂസിനെയും കാണാം, അതുപോലെ തന്നെ പാരറ്റ് ഫാമിലിയിലുള്ള ബേർഡ്സിനെയും കാണാൻ പറ്റും. ഇത് പാരറ്റ്സ് അല്ല, പക്ഷെ ആ ഫാമിലിയിൽ പെടുന്ന കിളികളാണ്. ഞാൻ പറഞ്ഞ പോലെ അതേ ആമേനെയും കാണാം. ഇച്ചിരി കൂടി നടന്ന് നീങ്ങുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുന്നത് വൾച്ചറിൻ്റെ, അതായത് കഴുകൻ്റെ ഒരു കൂട്ടത്തിനെയാണ് കാണാൻ പോകുന്നത്. അതും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വീല് കെട്ടിയിട്ടുണ്ട്, രണ്ട് വീല് അവർ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ഡേഞ്ചറസ് അല്ല. ഇനി കാണാൻ പോകുന്നത് ക്രോക്കോഡൈലാണ്. ക്രോക്കോഡൈലിൻ്റെ ഒരു വെറൈറ്റിയാണിത്. അതുപോലെ തന്നെ അലിഗേറ്ററും ക്രോക്കോഡൈലും രണ്ട് രണ്ടാണ്. ഒന്ന് മുതലയും ഒന്ന് ചീങ്കന്നിയുമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവരെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡബിൾ കേജ് ആണ്. ഒരെണ്ണം നമ്മൾ വിസിറ്റേഴ്സിന് പുറത്തു നിന്ന് കാണാം, അത് കഴിഞ്ഞൊരു ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് ആ ഒരു ലേക്കിനോട് ചേർന്നിട്ട് തന്നെ വേറൊരു ഒരു ഫെൻസ് പോലെയും കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കാണുന്നത് അലിഗേറ്റർ ഫീഡിംഗ് ആണ്. ഇതൊരു ഷോ ആണ്. ഇവർക്ക് രണ്ട് ഷോ ആണുള്ളത്. അലിഗേറ്ററിനെ പരിചയപ്പെടുന്നതും ഉണ്ട്, അതുപോലെ തന്നെ ഫീഡിംഗ് സെഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു എക്സ്പേർട്ടാണിത്. ഈ പുള്ളി തന്നെയാണ് ഞങ്ങൾക്ക് അലിഗേറ്റർ ഷോവിൻ്റെ സമയത്ത് ഒരു അലിഗേറ്ററിനെ പരിചയപ്പെടുത്തിയത്, പിന്നീടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഓരോ ലേക്കിലോട്ട് എറിയുമ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അല്ലാണ്ട് ഫുഡ് കിട്ടുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോയാണിത്. ഈ ഷോയിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കും. ആ ടൈം നോക്കിയതിന് ശേഷം എത്ര സമയം ആണ് ഉള്ളത് എന്നുള്ളത്, ഷോ എപ്പോഴാണ്, ഫീഡിംഗ് ടൈം എപ്പോഴാണ് എന്നുള്ളത്. പ്രോപ്പർ ഞങ്ങൾ ചെന്നത് ഉച്ചയ്ക്കുള്ള സമയത്താണ്. ഇത് ആ ഒരു ടൈമിലൊരു ലഞ്ചാണ്. ക്രോക്കോഡൈൽ അല്ല, അലിഗേറ്ററിൻ്റെ ലഞ്ചാണ്. നിങ്ങൾ കാണാൻ പോകുന്ന അലിഗേറ്റർ ഷോയാണ് ഇത്. എങ്ങനെയാണ് നമ്മളൊരു അലിഗേറ്ററിൻ്റെ മുന്നിൽ പെട്ടാലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ എൻ്റെ മേലിലിരിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഈ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പല്ല് ഒക്കെ കാണിച്ച് ഞങ്ങൾക്ക് അത് ആ ഒരു ടൈമിൽ എങ്ങനെയാണ് പല്ല് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു. കണ്ണ് പൊസിഷൻ അതെല്ലാം കാണിച്ചു. പിന്നെ എങ്ങനെ ആ ഒരു അലിഗേറ്ററിൻ്റെ മേലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ളതും ഈ പുള്ളി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് നേരത്തെ കണ്ട കുഞ്ഞ് അലിഗേറ്റർ തന്നെയാണ്. അപ്പം അലിഗേറ്റർ നമുക്ക് അവരെ തൊടാനും അതുപോലെ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ നമുക്ക് എടുക്കാനും സാധിക്കുന്നതാണ്.
ഇതങ്ങനെ ഏട്ടനെടുത്തായിരുന്നു, ഒരു കുഞ്ഞ് അലിഗേറ്റർ ആയിരുന്നു. അവൻ മോനും തൊട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പേടിയായത് കാരണം ഞാൻ തൊട്ടില്ല. ഇനി കാണാൻ പോകുന്നത് എയർ ബോട്ടാണ്. എയർ ബോട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ് ചതുപ്പ് നിലം അതിൽ കൂടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ ബോട്ട് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങൾ നോക്കിയാൽ കാണാം എയർക്രാഫ്റ്റ് പ്രൊപ്പല്ലറാണ് യൂസ് ചെയ്തേക്കുന്ന പ്രൊപ്പല്ലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓട്ടോമോട്ടീവ് എഞ്ചിൻ ഉണ്ടാവും ഇത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ടുള്ള വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ എന്ന് പറയുന്നത് ഈ നമ്മള് ചതുപ്പ് നിലത്തിൽ കൂടി യാത്ര ചെയ്തതും അങ്ങനത്തെ എക്സ്പീരിയൻസും ആണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് സപ്പോർട്ട് ആസ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് പത്മശ്രുതി ബനാന പെപ്പർ ടെയിൽസ് സൈനിങ് ഓഫ്. താങ്ക് യു.